ശംഖും വെഞ്ചാമരവും കൊങ്ങും വീരാളിപ്പട്ടും കുമ്പാരപ്പൊന്നും പൊരുളും ആനപ്പുറത്തമ്പോട്ടി തമ്പൂരാന്മാരും പട്ടാഭിഷേകം പട്ടാഭിഷേകം അഭിനവ പട്ടാഭിഷേകം അഭിനയ പട്ടാഭിഷേകം. അറിഞ്ഞില്ലേ ഒരു പട്ടാഭിഷേകം നടക്കാൻ പോകുക? ആരുടെ എന്നാകും അല്ലേ, മറ്റാരുടെ അല്ലെന്നേ, നമ്മുടെ സുധാകരൻ സാറിന്റെ. മനസ്സിലാകുന്നില്ല അല്ലേ? സുധാകരൻ സാറ് പറയുക മുഖ്യമന്ത്രിയാകണമെന്ന്. കേരളത്തിൽ മുഖ്യമന്ത്രിയാകും, പക്ഷേ എന്നെ നിർബന്ധിക്കണം കേട്ടോ. പാർട്ടി നിർബന്ധിച്ചാൽ മുഖ്യമന്ത്രിയാകും, അല്ല പാർട്ടി എന്നെ നിർബന്ധിക്കും. എനിക്കറിയാം, കാരണം കേരളത്തിലെ പാർട്ടി ഇപ്പൊ പൂർണ്ണമായി എന്റെ നിയന്ത്രണത്തിലാ. അപ്പോ അവർക്കെന്നെ നിർബന്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കേട്ടോ സുധാകരൻ സാറ് ഇക്കാര്യം പറഞ്ഞത്. പിന്നെ മറ്റൊന്നുകൂടി സാറ് പറഞ്ഞു കേട്ടോ, പോക്സോ അടക്കം നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ മോൺസൺ മാവുങ്കലില്ലേ, അയാൾ സാറിന്റെ ശത്രുവല്ലെന്ന്. എനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, എന്നെ ഉപദ്രവിച്ചിട്ടില്ല, അങ്ങനെയുള്ള ഒരാളെ ശത്രു ആകുന്നത് എന്തിനാണ് എന്നാണ് സുധാകരൻ സാറ് ചോദിക്കുന്നത്. ശരിയാ സാറെ, ഉപകാരം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എങ്കിൽ അയാളെ ഒരിക്കലും ശത്രുവാക്കരുത്. പിന്നെ ക്രൈംബ്രാഞ്ചിനെയും സാറ് വിരട്ടി എന്നാ പറയുന്നത് കേട്ടോ. ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് തട്ടിപ്പ് കേസിലല്ലേ, മറ്റു ചോദ്യങ്ങൾ എന്തിനാണ്? നിങ്ങൾക്ക് പോക്സോ കേസിൽ എന്നെ കുടുക്കാനുള്ള വല്ല ഉദ്ദേശവുമുണ്ടോ? ഉണ്ടെങ്കിൽ കെ സുധാകരൻ പ്രതികരിച്ചിരിക്കും എന്ന് കൈ ചൂണ്ടി പറഞ്ഞതോടെ ക്രൈംബ്രാഞ്ച് പേടിച്ചു പോയെന്നാ സാറ് പറയുന്നത്. ഏക സിവിൽ കോഡ് വിഷയത്തിലും സാറ് പ്രതികരിച്ചിട്ടുണ്ട് കേട്ടോ. ഏക സിവിൽ കോഡ് കേന്ദ്രത്തിനെതിരെ നിലപാടെടുക്കാൻ കോൺഗ്രസ് വൈകിയിട്ടില്ല, വിഷയം ചൂടാകാൻ കാത്തിരിക്കുകയായിരുന്നു. അല്ല സാറേ, ഇപ്പൊ വിഷയം ചൂടായോ? സാറിന് എത്രത്തോളം ചൂട് വേണം? തിളച്ചു മാറിയണോ? അല്ല, പറഞ്ഞ സാറിന്റെ താല്പര്യം അനുസരിച്ച് ചൂടാക്കാമായിരുന്നു. അപ്പൊ എങ്ങനെ, അടുത്ത കേരള മുഖ്യമന്ത്രി സാർ തന്നെയാണല്ലോ അല്ലേ?